ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യുവർ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജ. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ പോകുന്നത് ചീരകൃഷിയെക്കുറിച്ചാണ്. എല്ലാവർക്കും താല്പര്യമുള്ള ഒരു ഒരു വിഭവമാണല്ലോ ചീര. അപ്പോൾ ചീരകൃഷിയെക്കുറിച്ചാണ് ചില അറിവുകൾ നിങ്ങൾക്കായിട്ട് പറയാൻ പോകുന്നത്. വിത്ത് വഴിയാണ് ചീരയുടെ പ്രവർത്തനം കൂടുതലായിട്ട് നമ്മൾ ചെയ്യുന്നത്. ഒരു ഏക്കറിന് ഒരു 800 ഗ്രാം ചീരയെങ്കിലും വിത്തെങ്കിലും നമ്മൾ വിതയ്ക്കണം എന്നാണ് നിർദ്ദേശിക്കുന്നത്. വർഷം മുഴുവനും ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് ചീര. നല്ലവണ്ണം ഉഴുതു മറിച്ച് ഉഴുതോ കിളച്ചോ ചീര നടുന്നതിനുള്ള ഫീൽഡ് നമ്മൾ ഒരുക്കണം. ആദ്യമായിട്ട് തന്നെ 1 മുതൽ 3 കിലോഗ്രാം വരെ കുമ്മായം 1 സെന്റിന്, അല്ലെങ്കിൽ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 സെന്റിന് അംശത്തിനനുസരിച്ച് കുമ്മായം ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അവസാനത്തെ ഒഴുവലിനോടൊപ്പം 200 കിലോഗ്രാം ജൈവവളം കൂടി നമ്മൾ ചീര കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചേർത്ത് കൊടുക്കണം. മഴക്കാലത്താണെങ്കിലും ഉയർത്തിയ തവാരണകളിൽ വേണം ചീര നടാനായിട്ട്. വേനൽക്കാലത്താണെങ്കിൽ ചാലുകീറിയും ചീര കൃഷി ചെയ്യാവുന്നതാണ്. 20x30 cm എങ്കിലും ഇടയകലം വേണം നമ്മൾ ചീര നടുമ്പോൾ. ചീര നമുക്ക് തവാരണകളിൽ പാകി നിർത്തിയതിന് ശേഷം, പാകി മുളപ്പിച്ചതിന് ശേഷം നമുക്ക് പറിച്ചു നടുകയോ അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് വിതയ്ക്കുകയോ ചെയ്യാം. നേരിട്ട് നമ്മൾ ചീര വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ 1:100 എന്ന അനുപാതത്തിൽ മണലുമായി മിക്സ് ചെയ്ത് വേണം ചീര നമ്മൾ വിതയ്ക്കാനായിട്ട്. വളപ്രയോഗം നമ്മൾ നടീൽ സമയത്ത് തന്നെ ചീരയ്ക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ ചീരയുടെ വളപ്രയോഗ രീതി നമുക്ക് നോക്കാം. 1 സെന്റിന് 868 ഗ്രാം യൂറിയ, 1110 ഗ്രാം റോക്ക് ഫോസ്ഫേറ്റ്, 334 ഗ്രാം മ്യൂറേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയാണ് നമ്മൾ ഒരു സെന്റിന് ചീര കൃഷി ചെയ്യുമ്പോൾ നമ്മൾ നിർദ്ദേശിക്കുന്ന വളത്തിൻ്റെ അളവ്. വളപ്രയോഗം നമ്മൾ വ്യത്യസ്ത സമയങ്ങളിലാണ് ചീരകൃഷിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. നടീൽ സമയത്ത് തന്നെ ആദ്യഘട്ടം വളപ്രയോഗം നമ്മൾ ചീരയ്ക്ക് നടത്തേണ്ടതാണ്. അതിനുശേഷം നമ്മൾ 2 പ്രാവശ്യം കൂടി ചീരയ്ക്ക് ചീരയുടെ 2ാം ഘട്ട വളപ്രയോഗത്തിൽ 217 ഗ്രാം യൂറിയ മേൽവളമായി നൽകണം. 3ാം ഘട്ടത്തിലാണെങ്കിലും നമ്മൾ വളപ്രയോഗത്തിന് വേണ്ടി 217 ഗ്രാം യൂറിയ 1 സെന്റിന് എന്ന അളവിൽ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അമ്ലാംശം കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ ചീര കൃഷി ചെയ്തിരിക്കുന്നതെങ്കിൽ അതിന് നമ്മൾ കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് 1 കിലോ മുതൽ 3 കിലോഗ്രാം വരെ നമ്മൾ അമ്ലാംശത്തിൻ്റെ അനുസരിച്ച് കുമ്മായമോ അല്ലെങ്കിൽ ഡോളോമേറ്റോ നമുക്ക് ചീര കൃഷിക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ജൈവവളം നമ്മൾ ചീരകൃഷി ആരംഭിക്കുമ്പോൾ തന്നെ നടീൽ സമയത്ത് തന്നെ നമ്മൾ 20 കിലോഗ്രാം ജൈവവളം നമ്മൾ ചീരകൃഷിക്കായിട്ട്. ഇടക്കാല പരിചരണങ്ങൾ എന്തൊക്കെയാണ് നൽകേണ്ടതെന്ന് നോക്കാം. കള നിയന്ത്രണം ചീരകൃഷിക്ക് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ തന്നെ കൈകൊണ്ടോ അല്ലെങ്കിൽ തൂമ്പ ഉപയോഗിച്ചോ കൈ ഉപയോഗിച്ചോ നമുക്ക് ചീരയിലെ കളകൾ പറിച്ച് നീക്കം ചെയ്യാവുന്നതാണ്. കള നിയന്ത്രണത്തിനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമാണ് പുതയിടയിൽ. പുതയിടയിൽ ചെയ്യുകയാണെങ്കിൽ ചീരയ്ക്ക് ഒരുപാട് കളകൾ ഉണ്ടാകാതെ നോക്കാനായിട്ട് സാധിക്കും. ചീര മുറിച്ചെടുത്ത ഉടനെ തന്നെ 10 ഗ്രാം യൂറിയ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വിതച്ച ഉടനെയും പറിച്ച് നട്ട ഉടനെ നമ്മൾ ചീരയ്ക്ക് ജലസേചനം നടത്തുകയും വേണം. അതുപോലെ ഉച്ച സമയങ്ങളിൽ ചീര വാടി നിൽക്കുകയാണെങ്കിലും ജലസേചനം നടത്തുന്നത് നല്ലതാണ്. ഇനി നമുക്ക് ചീരയുടെ വിളവെടുപ്പും അതുപോലെ തന്നെ സംഭരണവും വിളവെടുപ്പും സംഭരണവും നമുക്ക് നോക്കാം. നട്ട് 1 മാസമാകുമ്പോഴേക്കും 1 മാസമാകുമ്പോഴത്തേക്കും ചീര നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ 2 രീതിയിലുള്ള വിളവെടുപ്പാണ് ചീര കൃഷിക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഏറ്റവും ഒരു രീതി എന്ന് പറഞ്ഞാൽ നമുക്ക് വേരോടുകൂടി ചീര പറിച്ചെടുക്കുന്നതാണ് ഒരു രീതി. വേരോടുകൂടി പറിച്ചെടുക്കാനുള്ള ചീര 35-45-55 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ചീര വേരോടുകൂടി പിഴുതെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 2ാമത്തെ രീതിയാണ് നിശ്ചിത കാലയളവിൽ ചീര നമുക്ക് മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ചീര നട്ട് 25-30 ദിവസം ആകുമ്പോഴേക്കും നമുക്ക് ചീര നിശ്ചിത അളവിൽ മുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഈ മുറിച്ചെടുക്കുന്ന രീതി, നിശ്ചിത അളവിൽ ചീര മുറിച്ചെടുക്കുന്ന രീതിയും ഒരു ചീരയുടെ കാലഘട്ടത്തിൽ
രണ്ട് മൂന്ന് നാല് പ്രാവശ്യം വരെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ചീര കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ചീരകൃഷിക്ക് ഉണ്ടാകുന്ന കീടങ്ങളെയും രോഗങ്ങളെയും എങ്ങനെ നിയന്ത്രിക്കാമെന്നും അത് ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട കീടങ്ങളെന്നും നോക്കാം. ചീര കൃഷിയിൽ നമ്മൾ അണ്ടുന്ന പ്രധാന പ്രശ്നമാണ് ചീര വണ്ട്. ഈ ചീര വണ്ടാണെങ്കിൽ ചീര തണ്ട് തുളച്ച് അതിനുള്ളിലൂടെ അകത്തേക്ക് കയറുകയാണ് ചെയ്യുന്നത്. തണ്ടിനുള്ളിൽ നമുക്ക് ഈ ജീവിയുടെ വിസർജ്യം കണ്ടെത്താനായിട്ട് വിസർജ്യം കാണാം. അപ്പോൾ അതോടുകൂടി നമുക്ക് ചീരയ്ക്കകത്ത് വണ്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇപ്പം ഈ ചീര വണ്ടിന് വേണ്ടിയിട്ട് നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമെന്ന് പറഞ്ഞാൽ തോട്ടത്തിൻ്റെ സമീപത്ത് വളർന്നു വരുന്ന കാട്ടുചീര അതുപോലെയുള്ള സാധനങ്ങൾ, കളകൾ നമ്മൾ നീക്കം ചെയ്യുകയാണ്. നമ്മൾ നശിപ്പിച്ച് കളയുകയാണ് എത്തിയ പ്രാണികളെ, വലിയ വണ്ടുകളെ നശിപ്പിക്കാനായിട്ട് നമുക്ക് തോട്ടത്തിലെ വിളക്ക് കെണികൾ സ്ഥാപിക്കുന്നതിന് സാധിക്കും. അതുപോലെ തന്നെ വേപ്പെണ്ണ എമൽഷൻ ഈ ചീര വണ്ടിന് വളരെ ഫലപ്രദമായിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ് വേപ്പെണ്ണ എമൾഷൻ. വേപ്പെണ്ണ എമൾഷൻ തയ്യാറാക്കുന്നതിന് 20 മില്ലി വേപ്പെണ്ണ, 20 ഗ്രാം വെളുത്തുള്ളിയും 5 ഗ്രാം ബാർ സോപ്പും കൂടെ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചാണ് നമ്മൾ വേപ്പെണ്ണ എമൾഷൻ തയ്യാറാക്കുന്നത്. ഈ വേപ്പെണ്ണ എമൾഷൻ നമ്മൾക്ക് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ചീരയെ ബാധിക്കുന്ന ചീര വണ്ടിന് വളരെയധികം പ്രയോജനം ചെയ്യും. അതുപോലെ അടുത്തതായിട്ട് ചീരയിൽ കാണുന്ന ഒരു കീടമാണ് ഇല്ലതീനി പുഴുക്കൾ, അല്ലെങ്കിൽ ഇല്ലതീനി പുഴുക്കളോ അതുപോലെ തന്നെ കൂടുകെട്ടി പുഴുക്കൾ. ചീരയുടെ ഇലതീനി പുഴുക്കളാണെങ്കിൽ ചീരയുടെ ഇല മുഴുവൻ ഇല തിന്നുകയും അതിൻ്റെ ഹരിതകം നഷ്ടമാവുകയും പുഴുക്കളെയും കൂടുകെട്ടി പുഴുക്കളെയും നശിപ്പിക്കുന്നതിനായിട്ടും പ്രധാനമായിട്ടും നമുക്ക് ഈ വേപ്പെണ്ണയെ ബാധിക്കുന്ന രോഗമാണ് ഇലകരിച്ചിൽ, ഇലപ്പുള്ളി രോഗം. ഇലപ്പുള്ളി രോഗം വൈക്കോലിൻ്റെ നിറത്തിലോ അല്ലെങ്കിൽ കറുത്ത നിറത്തിലോ ഉള്ള പൊട്ടുകൾ പോലെ വരുന്നു. പൊട്ടുകൾ പോലെ വന്ന് അത് പൊട്ടുകളുടെ വലിപ്പം കൂടി വന്ന് ഇല കരിഞ്ഞു പോകുക, അതിൻ്റെ ഹരിതകം നഷ്ടപ്പെട്ട് ഇല കരിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യവും ചുമന്ന ചീരയും കൂടെ ഇടകലർത്തി നടുകയാണെങ്കിൽ ഈ ഇലകരിച്ചിൽ രോഗം ഉണ്ടാകുന്നതിന് നിയന്ത്രിക്കാനായിട്ട് ഒരു പരിധിവരെ സാധിക്കും. അതുപോലെ തന്നെ രോഗം കണ്ട് നമുക്ക് ചീരയുടെ വിത്ത് പരിചരണം ചീര നമ്മൾക്ക് 20 ഗ്രാം സ്യൂഡോമോണാസ് അല്ലെങ്കിൽ ട്രൈക്കോഡർമയിലോ സ്യൂഡോമോണാസിലോ ചീരയുടെ വിത്ത് പരിചരണം നടത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഇലകരിച്ചിൽ രോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുപോലെ രോഗം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം സ്യൂഡോമോണസ് അതിനോടുകൂടി തന്നെ പച്ചചാണകവും 20 ഗ്രാം പച്ചചാണകവും കൂടി ചേർത്ത് കലക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തെളി എടുത്ത് തളിച്ചു കൊടുക്കുകയും ഇലകളിൽ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകരിച്ചിൽ രോഗത്തെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു നിയന്ത്രണ മാർഗമാണ് 1 ലിറ്റർ വെള്ളത്തിൽ ബേക്കിംഗ് സോഡ 1 ഗ്രാം 1 ഗ്രാം ബേക്കിംഗ് സോഡ 4 ഗ്രാം മഞ്ഞൾപ്പൊടിയും കൂടി കലർത്തി മിശ്രിതം തളിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇലകരിച്ചിൽ രോഗത്തിന് കുറവുണ്ടാകും, നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ചീരയ്ക്ക് വരുന്ന മറ്റൊരു രോഗമാണ് വെള്ളത്തുരുമ്പ് രോഗം. ഇലയുടെ അടിയിൽ കാണുന്ന വെളുത്ത പൊട്ടുകൾ, വെളുത്ത പുള്ളികൾ, വെളുത്ത പൊട്ടുകൾ പോലെ വരുന്നു. ഈ വെളുത്ത പൊട്ടുകൾ സാവധാനം കൂടിക്കൂടി വന്ന് ഇലകരിച്ചിൽ രോഗം പോലെ ഇലകരിച്ചിൽ പോലെ ഉണ്ടാവുകയാണ് ഈ രോഗത്തിൽ. ചീരയെ ബാധിക്കുന്ന ഈ വെള്ളത്തുരുമ്പ് രോഗം ഒരുപാട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ചീരയുടെ ഇല വാടിപ്പോവുകയും ചീര കരിഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഇതിനുള്ള ഒരു നിയന്ത്രണ മാർഗം എന്ന് പറഞ്ഞാൽ, വെള്ളത്തുരുമ്പ് രോഗത്തിനുള്ള നിയന്ത്രണ മാർഗം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പച്ച കളറുള്ള ചീരയും പച്ച ചീരയും ചുവന്ന ചീരയും ഇടകലർത്തി നടുകയാണ് തന്നെയാണ് ഇതിനുള്ള ഒരു നിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രോഗം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ സ്യൂഡോമോണാസ് 20 ഗ്രാം സ്യൂഡോമോണാസും 20 ഗ്രാം പച്ചച്ചാണകവും കൂടെ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം അതിന് തെളിയെടുത്ത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്, ചീരയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ബോഡോ മിശ്രിതം 1% ബോഡോ മിശ്രിതം ഉണ്ടാക്കി തളിക്കുന്നതും ഈ വെള്ളത്തുരുമ്പ് രോഗത്തെ കുറയ്ക്കുന്നതിന് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും.
എല്ലാവരും ഈ ചീരയുടെ തന്ന നിർദ്ദേശങ്ങളൊക്കെ എല്ലാവർക്കും ഫലപ്രദമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ രീതിയിൽ ചീരകൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലാഭകരമായ രീതിയിൽ ചീര വിളവെടുക്കാനായിട്ട് സാധിക്കും. ലക്ഷണം